ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടൂൺസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ചിക്കനിൽ തന്നെയാണ്. ചിക്കനിലൊരു വെറൈറ്റി ആയിട്ട് ചിക്കൻ തോരൻ. നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ബോൺലെസ് ചിക്കൻ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് എന്തായാലും അത് വേവിക്കാനുള്ളതാണ്. വേവിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ചിക്കനകത്തുള്ള ആ എല്ലാം നമുക്ക് മാറ്റിയെടുക്കാം. അതിനായിട്ട് നമ്മളൊരു കുക്കർ എടുത്തു. അതിനായിട്ട് നമ്മൾ ഇപ്പോൾ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന എല്ലില്ലാത്ത ചിക്കന് നമുക്കിങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 3/4 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ തോരനല്ലേ, അപ്പം നമുക്ക് കുറച്ച് നമുക്ക് എന്തായാലും ചിക്കൻ എടുക്കാനുള്ളതാണ്. അപ്പം എന്തായാലും ഒരുപാട് കാണും. അപ്പോൾ ഒരു 3/4 കിലോ ചിക്കൻ ഇവിടെ എടുത്തു. ഇനി നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ എരിവ് ഇതിലും കൂടുതലും വേണമെന്നുണ്ടെങ്കിൽ ഇതിലും ചേർക്കാം കേട്ടോ. എരിവും ഉപ്പും പുളിയൊക്കെ അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരിച്ചാണ് കറക്കി ചേർക്കുന്നത്. എൻ്റെ ഒരു കണക്ക് വെച്ചിട്ടാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടിയാണ്. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചിക്കൻ മസാലയാണ്. അത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂണോളം ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് പച്ചമുളക് അരിഞ്ഞതാണ്. എരിവിന് നമുക്ക് ഓൾറെഡി കുരുമുളകും മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. എന്നാലും ഒരു ടേസ്റ്റിന് കുറച്ച് പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇനി നല്ല നാടൻ കറിവേപ്പിലയും കൊണ്ട് ഒന്ന് ഞെരടി ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നല്ല വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു നാടൻ റെസിപ്പി അല്ല, അതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ നമുക്ക് വെള്ളം ചേർക്കണ്ട. ഒരു 2 വിസിലാകുന്നവരൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 വലിപ്പമുള്ള ഒരു ഇഞ്ചി, 3-4 5 വെളുത്തുള്ളി അരിഞ്ഞത്, ഇനി ഒരു 4-5 വലിയ സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. അപ്പം നമുക്ക് അടച്ചു വെച്ച് നല്ലോണം ഒന്ന് വേവിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കന്. കണ്ടോ, നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഈ സമയത്ത് അതിനകത്ത് എല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം. എല്ലൊക്കെ നമുക്കിപ്പോൾ കൈ കൊണ്ട് ഉടച്ചാൽ നമുക്കത് മാറ്റാവുന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കത് അവിടെ ഇരുന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യട്ടെ. ഇനി നമുക്ക് വേണ്ടത് ഒരു പാൻ എടുത്തു, അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് കടുകാണ്. ഞാൻ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതൊന്ന് നല്ലോണം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി 1/4 കഷ്ണം നമ്മൾ എടുത്ത് വെച്ച് അന്നേരം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞാണ് അതൊന്ന് ആദ്യം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് അതുപോലെ തന്നെ വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ എണ്ണയിൽ കിടന്ന ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ നല്ലൊരു മണമാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി നല്ലോണം ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം. ഈ ഒരു പരുവാകുമ്പം നമുക്ക് കുറച്ച് ഉണക്കമുളകില്ലേ, ഉണങ്ങിയ വറ്റൽ മുളക് ചുമന്ന മുളക് അതൊന്ന് പൊടിച്ചത് ഒരു 2-2.5 ടേബിൾ സ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നമുക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ഏകദേശം 2-2.5 ടേബിൾ സ്പൂണോളം മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനൊരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ അതിടുമ്പോൾ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മുളക് പൊടിയാണ്. നമ്മൾ ഓൾറെഡി നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ടാണ് വേവിച്ചെടുത്തതെങ്കിലും കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് നല്ലോണം ഒന്ന് തെളിയുന്ന വരെ ഒന്ന് ഇളക്കിയെടുത്തു. ഇനി ഇതിലേക്ക് ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുതായിട്ട് കൊത്തി കൊത്തി അരിഞ്ഞു വെച്ചിട്ടില്ലേ, ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന 4 സവോള ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സവോളയും കൂടി ഇട്ടപ്പം കുറച്ചുകൂടി ഉപ്പിൻ്റെ ഒരു കുറവ് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1 ടീസ്പൂണാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ തെളിയുന്ന വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ തോരനല്ലേ, അപ്പം നമുക്ക് തോരൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തേങ്ങയുടെ ഒരു ഇത് വേണ്ടേ, അതിനായിട്ട് നമുക്കൊരു 1/2 തേങ്ങ നമുക്ക് ചിരവി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം.
നമ്മൾ നല്ലതായിട്ട് ആ ചിക്കൻ്റെ എല്ലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം മാറ്റി ഇത് നല്ലോണം ഉടച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനാണ്. നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് നമുക്ക് നമ്മുടെ ആ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം നമുക്കൊന്ന് സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് ഉടച്ച് നല്ലോണം വെന്ത ചിക്കൻ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി, നല്ലോണം ഒന്ന് ഉടഞ്ഞു കിട്ടും. എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കാം. ആ തേങ്ങായും ആ മസാലയും സവോളയും എല്ലാം കൂടെ ചിക്കനിലേക്കൊന്ന് പിരളന്ന് വരുന്ന ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഞെരടി ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത്യാവശ്യം ഒന്ന് മൂപ്പിച്ച് നമുക്ക് കിങ്ങെടുക്കാം. ലാസ്റ്റ് നമ്മൾ കുറച്ച് പച്ചമുളക്, അവസാനം കുറച്ച് നല്ല ഫ്രഷായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആ സമയത്ത് കുറച്ച് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം നല്ല വെളിച്ചെണ്ണയും കൂടെ ചേർത്തെടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അത്യാവശ്യം ഒന്ന് മൂത്ത് കിട്ടുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എങ്ങനെയുണ്ട് നമ്മുടെ ചിക്കൻ തോരൻ? ഈസി അല്ലേ? അപ്പം നമുക്കിതൊന്ന് അടച്ച് വെച്ച് നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി ആൻഡ് വെറൈറ്റി റെസിപ്പിയാണേ. അപ്പം എല്ലാവർക്കും നമ്മുടെ ഈ ചിക്കൻ തോരൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.